എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. വ്യാജരേഖ സൃഷ്ടിച്ച കോടികൾ തട്ടിയെടുത്ത MUM സ്കൂൾ മാനേജ്മെന്റിനെതിരെയുള്ള നടപടികൾ ത്വരിതപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് DYFI വടകര നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വടകര ഏരിയ കമ്മിറ്റി അംഗം PK സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂളിൽ ഇല്ലാത്ത 80-ലേറെ കുട്ടികളുടെ വ്യാജരേഖ സൃഷ്ടിച്ചാണ് വിവിധ ക്ലാസുകളിൽ കുട്ടികളുണ്ട് എന്ന് വരുത്തി തീർത്തത്. കൃത്രിമമായി ഉണ്ടാക്കിയ ഈ കുട്ടികളുടെ എണ്ണം കാണിച്ച് സ്കൂളിൽ 8 അധ്യാപകരെയാണ് നിയമിച്ചിട്ടുള്ളത്. ലക്ഷക്കണക്കിന് രൂപയാണ് പുതുതായി നിയമിക്കപ്പെട്ട ഓരോ ആളിൽ നിന്നും സ്കൂൾ മാനേജ്മെന്റ് കോഴ കൈപ്പറ്റിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം നടത്തിയ ഈ കൃത്രിമത്വത്തിലൂടെ ഇത്രയും കുട്ടികൾക്ക് അനുവദിച്ചിട്ടുള്ള യൂണിഫോം, ഉച്ചഭക്ഷണം, പാഠപുസ്തകം, വിവിധ സ്കോളർഷിപ്പുകൾ എന്നിവയുടെ വിഹിതം ഒരു വർഷക്കാലം തട്ടിപ്പിലൂടെ കൈക്കലാക്കിയിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. മുസ്ലിം ലീഗിന്റെ പിന്തുണയിൽ പ്രവർത്തിക്കുന്ന ഈ മാനേജ്മെന്റിന് കീഴിൽ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയായി അനേകം വിദ്യാലയങ്ങളാണ് ഉള്ളത്. വർഷങ്ങളായി ഇത്തരം തട്ടിപ്പിലൂടെ വിവിധ അധ്യാപക നിയമനങ്ങൾ നടത്തി കോഴയിലൂടെ കോടികൾ കൈക്കലാക്കുന്ന ഈ സ്കൂൾ മാനേജ്മെന്റിനെതിരെ പ്രദേശത്ത് വ്യാപക പ്രതിഷേധം നിലനിൽക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് DYFI സമരവുമായി രംഗത്തെത്തിയത്. MI സഭയുടെ കീഴിലുള്ള വടകര MUM ഹൈസ്കൂൾ അതിഭീകരമായ ഒരു തട്ടിപ്പ് നടത്തിയ ചിത്രം വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തു വന്നിരിക്കുന്നു. എന്താ ഇവിടെ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടക്കാൻ കാരണം? ഈ സ്കൂളിന്റെ മാനേജ്മെന്റ് വടകരയിലെ മുസ്ലിം ലീഗ് കമ്മിറ്റിയാണ്. വടകര ടൗൺ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ കീഴിലുള്ള സ്കൂളാണിത്. ബഹുമാന്യനായ അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങൾ കേരളീയർക്കൊക്കെ പ്രിയപ്പെട്ട നേതാവാണ്. രാഷ്ട്രീയ രംഗത്തെ സത്യസന്ധതയും മാന്യതയും എന്നും കാത്തു സൂക്ഷിക്കണമെന്ന് അണികളെ പഠിപ്പിച്ച ഒരു പാർട്ടിയുടെ അണികൾ ഇന്ന് കേരളം മുഴുവൻ നാം കാണുന്നതാണ്. അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുന്നു. യാതൊരു ലജ്ജയുമില്ലാതെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അഴിമതിയുടെ വക്താക്കളായി മാറിയിരിക്കുന്നു. അതിന്റെ കൂടി ഭാഗമാണ് യാതൊരാവശ്യവുമില്ലാത്ത ഒരു കാലത്ത് ഏതെങ്കിലും ഒരു പാവപ്പെട്ട അധ്യാപകനെ നിലനിർത്തുന്നതിന്റെ ഭാഗമായിട്ടല്ല, അധിക പോസ്റ്റുകൾ ഉണ്ടാക്കി കോടികൾ കൈക്കലാക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി പോസ്റ്റുകൾ ഉണ്ടാക്കാൻ അനധികൃതമായി കുട്ടികളെ ചേർത്തിരിക്കുന്നത്. കുറച്ചൊന്നുമല്ല കേട്ടോ, സൂപ്പർ ചെക്ക് സെല്ലില് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ ഒരു സൂപ്പർ ചെക്ക് സെല്ല് ഒരു സ്കൂളിൽ സന്ദർശിക്കണമെങ്കിൽ അവർക്ക് കൃത്യമായ തെളിവ് കിട്ടിയാൽ അവർ വരിക. ഇന്നത്തെ കുട്ടികൾ, ഇത്ര കുട്ടികൾ അവിടെ ഇല്ല. അത് ബോഗസാണ്. അവർ എവിടെയാണ് പഠിക്കുന്നത്, അവരുടെ അഡ്രസ് എവിടെയാണ്, വളരെ കൃത്യമായ നിലയിലാണ് സൂപ്പർ ചെക്ക് സെല്ല് വരിക. നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങനെയാണ് MUM സ്കൂളിൽ സൂപ്പർ ചെക്ക് സെല്ല് വരുന്നത്. അതെങ്ങനെയാണ് അവർക്ക് വിവരം കിട്ടുന്നത്? ഈ കമ്മിറ്റിയിൽ തന്നെയുള്ള ആളുകളുടെ അറിവിന്റെ ഭാഗമായിട്ടാണ്. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.